ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ നല്ല നല്ല രുചിയുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചക്ക കൊണ്ടൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പെട്ടെന്ന് നല്ല മൂത്ത ചക്കയായി, ഒത്തിരി മൂത്തല്ല, പുളിയുള്ളതൊക്കെ കൊള്ളൂല്ല. അതിനെക്കാട്ടി ഇച്ചിരി താഴെയുള്ള ആ തീരെ കൊത്തച്ചക്കയും കൊള്ളൂല്ല. ഒരു ഇടത്തരമുള്ള ഒരു പാട പോകുന്ന പരുവത്തിലുള്ള ചക്കയാണ് നമുക്ക് ചക്ക എരിശ്ശേരിക്ക് നല്ലത്. ആ ചക്ക എരിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രുചിയാണ്. അതിന്റെ കൂടെ ഇപ്പൊ ചക്ക ആയി വരുന്നൊക്കെ സമയം ആയതേ ഉള്ളൂ. ചക്ക അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. നമുക്കെന്നൊരു ചക്ക കിട്ടി, അപ്പൊ അത് നമ്മൾ ഇച്ചിരി എരിശ്ശേരി വെക്കാം, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്നോർത്താണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചക്ക. അതെ, ഈ മൂപ്പിൽ വേണം ചക്ക. നമ്മൾ എരിശ്ശേരിക്ക് എടുക്കുന്ന ചക്ക ഒത്തിരി ഒരുപാടങ്ങ് മൂത്ത് പോയതും കൊള്ളൂല്ല, പാടെ പോകാത്ത ചക്കയും കൊള്ളൂല്ല. അതൊക്കെ നമുക്കൊരു ഇതായിരിക്കും. അപ്പൊ ഈ ചക്കയാണ് നമ്മൾ ഇന്ന് എരിശ്ശേരിക്ക് എടുക്കുന്നത്. അത് അരിയുന്നത് എങ്ങനെ നമുക്കൊന്ന് കാണിക്കാം. ചക്ക എരിശ്ശേരിക്ക് ഒന്ന് തീരെ കനം കുറച്ചരിക്കണം. ഇത് ഇങ്ങനെ വട്ടത്തി വട്ടത്തി കനം കുറച്ച് നമ്മൾ ചീവി ചീവി അരിക്കണം ചക്ക. പിന്നെ വലുതായിട്ട് ചക്ക അരിഞ്ഞിട്ടാലും എരിശ്ശേരിയാകും. പക്ഷെ ഈ ചക്കയ്ക്കാണ്, ഈ ചക്ക എരിശ്ശേരിയാണ് ഇങ്ങനെ വെക്കുന്ന ചക്ക എരിശ്ശേരിക്കാണ് പ്രത്യേക ഒരു രുചിയാണ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഇങ്ങനെയാണ് ചക്ക എരിശ്ശേരിക്ക് അരിക്കുന്നത്. പണ്ടൊക്കെ ചക്ക ഇതുപോലെ സമയത്തൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോ ചക്ക എരിശ്ശേരി ഇല്ലാത്ത ഒരു സദ്യയില്ല. ഏറ്റവും പ്രധാനം പെരകെട്ട് സദ്യയാണ് ഒക്കെയാണ് ചക്ക എരിശ്ശേരി. അതുപോലെ തുറുവിടിയിൽ, ഞങ്ങളുടെയൊക്കെ തുറുവിടിയിലുണ്ട്, മകരമാസി കൊയ്ത്ത് കഴിഞ്ഞാൽ തുറുവിടിയിലുണ്ട്. ആ തുറുവിടിയിലും ചക്ക എരിശ്ശേരിയാണ് ഏറ്റവും പ്രധാന കറി. അപ്പൊ അതുപോലെ തന്നെ കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ അത്താഴ സദ്യക്കൊക്കെ ചക്ക എരിശ്ശേരിയാണ്. അത് കുറേ ചക്ക ഇങ്ങ് കൊണ്ടിട്ട് വെട്ടിയിട്ട് ഇതുപോലെ അഞ്ചാറ് പേര് അരിയും, അഞ്ചാറ് പേര് പറക്കി ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു ചക്കയുടെ ഒരു ഉത്സവമാണ് ഈ സമയത്തൊക്കെ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ, പക്ഷെ ഇവിടോട്ട് അങ്ങനെ ആരും ചക്ക എരിശ്ശേരി അങ്ങനെ ഞങ്ങളിപ്പോ താമസിക്കുന്നത് വെക്കാറില്ല. പക്ഷെ എൻ്റെ നാട്ടിലൊക്കെ ആ ചക്ക എരിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ആ ചക്ക എരിശ്ശേരി വെക്കുന്നത്. അങ്ങനെ ചക്ക എരിശ്ശേരി ഇല്ലാത്ത ഒരു കഥയില്ല അവിടൊക്കെ. അപ്പൊ നമ്മളിത് ചക്ക അരിഞ്ഞു, എരിശ്ശേരിക്ക് അരിഞ്ഞു വെച്ച ചക്ക നമ്മളൊരു കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ അടുപ്പ വയ്ക്കാൻ പോകും. അടുപ്പ് വയ്ക്കാൻ പോകുന്ന പറഞ്ഞതിന് ഉപ്പും മഞ്ഞളും മുളക് പൊടി നമ്മൾ ഇട്ടിട്ട് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കാം. പണ്ടൊന്നും നമ്മൾ ചക്കയൊന്നും കുക്കറിൽ ഉണ്ടാക്കൂല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ കുക്കറിനകത്ത് വെച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പഴാകുമ്പോ കുഴപ്പമൊന്നുമില്ല, കുക്കറി വെച്ചാലും നല്ലതാണ്. ഇപ്പൊ ഈ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചക്കയ്ക്ക് വെള്ളം പിടിക്കാത്തതുകൊണ്ട് നല്ലതാ കുക്കറി വെച്ചാലും. അപ്പൊ നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇടുവാണ്, ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി. അതുപോലെ ഉപ്പ്, നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പൊ ഒരു സ്പൂൺ ഉപ്പ് ഇടുവാണ്, ഒരു സ്പൂൺ ഒരു ശകലവും കൂടെ ഇടാം. അപ്പൊ പിന്നെ മുളക് പൊടിയാണ് നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത്. നമ്മൾ പിരിയമുളകിന്റെ പൊടിയല്ല ചക്കയ്ക്കൊന്നും ചേർക്കുന്നത്. ചക്കയ്ക്ക് ചേർക്കുന്നത് സാധാരണ സാധാ മുളക്, നമ്മൾ പൊടിച്ച മുളകാണ് ഇടുന്നത്. അതൊരു ഒരു സ്പൂൺ മുളക് പൊടി, ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അത്രയും മതി. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ? ആ, അപ്പൊ പൊടിയൊക്കെ താണോളൂ. കുറച്ച് വെള്ളം മതി. അപ്പൊ ഇതിന് മുകളിൽ നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ എന്നിട്ട് നമ്മള് കുക്കർ അടച്ച് നമ്മൾ അടുപ്പേ വെക്കാം. അടുപ്പിലേക്ക് അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് വിസിൽ അടിച്ചാൽ മതി. അതിപ്പോഴത്തെ നമുക്ക് ചക്ക വാങ്ങാം. ആ നേരം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി വെക്കാം. നല്ലൊരു തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല തേങ്ങ വേണം ചക്ക അരിശേരിക്ക്. അപ്പൊ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു തേങ്ങ അതായത് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ആ അരക്കാൻ കുറച്ച് തേങ്ങ മതി. അതിന്റെ വെളുത്തുള്ളിയും നീരവും ഒന്ന് അരക്കാൻ കുറച്ച് തേങ്ങ എടുത്തോണ്ട് ഇങ്ങനെ വിട്ടൊക്കെ പോയില്ലേ കൂട്ടി. നമ്മള് ഒരു കുറച്ച് തേങ്ങയുള്ളു, ഇതൊരു സത്യം പറഞ്ഞ ഒരു മൂന്നോ നാലോ സ്പൂൺ തേങ്ങയേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞല്ലേ. അപ്പൊ അത്രേ ഉള്ളു. പക്ഷേങ്കിൽ ബാക്കി തേങ്ങ കൊറേ ഉണ്ട്. ഇത് മൊത്തം എന്തിനാ നല്ലപോലെ ഇത് വറുത്തിടാനായിട്ട്, അരയ്ക്കാൻ ലേശം തേങ്ങ. ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണം? അത് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളിയും നീരോ അതൊന്ന് അരഞ്ഞു കിട്ടാൻ മാത്രം തേങ്ങ മതി. വെളുത്തുള്ളിയും നീരോ ഇത്രയും വെളുത്തുള്ളി ഉണ്ട്, അഞ്ച് വെളുത്തുള്ളി ഉണ്ട് അല്ലേ? വെളുത്തുള്ളി ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ പിന്നെ ജീരകം അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ജീരകം, സാധാ ജീരകമാണ്. അവരിത്രയും നീരകം ഉണ്ട്. ചക്കയ്ക്ക് ഇത്ര നീരകവും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്താ രുചി. അപ്പൊ അത്രയും നീരകവും ഉണ്ട്. ഇത് നമുക്ക് ഒന്ന് അരച്ചോണ്ട് വരാം. അപ്പൊ ഇത് നമ്മള് കല്ലില് നന്നായിട്ട് അരച്ചെടുക്കണം അല്ലേ? അരച്ചെടുക്കണം, നന്നായിട്ട് അരയണ്ട. വെളുത്തുള്ളിയും ചെരുവ് അരയണം, തേങ്ങ പയ്യോ തവച്ചെടുത്താ മതി, അരച്ചെടുത്താ മതി.
അപ്പൊ ഈ ഒരു പരുവത്തിനാണ് നമ്മള് അരച്ചത്, അരച്ചെടുത്തത്. വലിയ ആയിട്ട് ടേസ്റ്റ് പോലെ ഒന്നും അരച്ചില്ല, ഒരു തരിതരിപ്പ് പോലെ അല്ലേ. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചേക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചക്ക അടുപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഒപ്പം ഇച്ചിരി വെള്ളവും കൊണ്ട് പാത്രത്തിനകത്ത് അടുപ്പ് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് നമുക്ക് പിന്നെ കാണാം. ഒരു രണ്ട് കപ്പ് വെള്ളം അല്ലേ, രണ്ട് കപ്പ് വെള്ളം, മൂന്നോ കപ്പ് എത്ര വേണേലും വെച്ചേക്കാം. അപ്പൊ അതെന്തിനാണെന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരു പാത്രത്തിൽ വെള്ളം ഇരിപ്പുണ്ട്, ഒരു പാത്രത്തില് ചക്ക വെച്ചിട്ടുണ്ട്. ചക്ക ഒരു രണ്ട് വിസിൽ അടിക്കണം, വെള്ളം നന്നായിട്ട് തിളക്കണം അല്ലേ, തിളക്കണം. ഒപ്പം നമ്മുടെ തേങ്ങ ചിരണ്ടി ഇതിരിപ്പുണ്ട്. തേങ്ങ അരച്ചത് ഇത്രയും, തേങ്ങ അരച്ചതും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ചതും അങ്ങനെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇത് വെന്തതിന് ശേഷമുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രിപ്പറേഷനിൽ കാണാം. അപ്പൊ നമ്മള് ചക്കര വെന്ത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ രണ്ട് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കാനായതോടെ നിങ്ങൾക്ക് രണ്ട് വിസിൽ അടിച്ചാൽ അപ്പൊ തന്നെ എടുക്കുവാണ്. ഒരു വിസിൽ അടിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെച്ചേക്കണം അല്ലെ, വെച്ചേക്കാനാണെങ്കിൽ ഒരു വിസിൽ മതി. അപ്പൊ അതിന്റെ ചക്കയുടെ വേവ് പല ചക്കയ്ക്കും പല വേവായിരിക്കും അല്ലേ. അപ്പൊ അത് നോക്കി വേണം വാങ്ങാനായിട്ട്. അപ്പൊ ഞാൻ ചക്ക വെന്ത ഒരു പരുവം നിങ്ങളൊന്ന് കാണിക്കാം കുക്കർ തുറക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ നമ്മൾ വെള്ളവും ഒപ്പം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉരുളിയാണ് നമ്മൾ അടുപ്പ്, ഉരുളിക്കകത്താണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഉരുളിക്കകത്ത്, ഉരുളിക്കകത്താണ്. അപ്പൊ നമ്മൾ കടുവ് പൊട്ടിക്കാൻ ഉരുളി അടുപ്പ് വെക്കാം. കാരണം ഇതൊന്നും നിരന്ന് കിടക്കണം അല്ലേ. ആ ചക്കയരിശേരി ഉരുളിയിലൊന്ന് പരന്ന് കിടക്കുന്നത് കാണുമ്പോ തന്നെ വൃത്തിയാ. പിന്നെ അതെ, ഇത്രയും തേങ്ങ ചുവന്നുള്ളിയും പച്ചമുളകും നമ്മൾ എടുത്തിട്ടുണ്ട് കടുവ് പൊട്ടിക്കാനൊക്കെ ഉണ്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോകാം അല്ലേ. ഉരുളി അടുപ്പ് വെക്കാം. അപ്പൊ നമ്മൾ ചക്ക ഈ പരുവത്തില് വെന്തേക്കുന്നത്, നന്നായിട്ട് ചക്ക വെന്തു. വെന്ത് കലങ്ങി ഉടഞ്ഞൊന്നും പോകണം, ഉടയുണ്ടായിട്ട് ശരിക്കും ഒത്തിരി ഒന്ന് മുറിഞ്ഞു മുറിഞ്ഞു. അപ്പൊ നമ്മളിനി ഇത് കടുവ് പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാൻ നേരം കാണാം നമുക്ക് എങ്ങനെയാണ്. നമ്മൾ ഉരുളിയിൽ നമ്മള് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഒപ്പം നമ്മള് നമ്മുടെ കടുകിന് താളിക്കാനുള്ള സാധനങ്ങള്, നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി, ഇത് നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോവാ അല്ലേ. കടുവ് പൊട്ടി തീരട്ടെ. അപ്പൊ നമ്മൾ അത് എണ്ണക്കകത്തോട്ട് ഇടുവാണ്. അപ്പൊ നമ്മുടെ ഉള്ളിയും മറ്റു മുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഇത് ചുമന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയും കൂടെ ഇതിന്റെ കൂടെ ഇടാൻ പോവാണ്. നമ്മൾ ഒരു തേങ്ങ എടുത്തതിന്റെ കൂടുതലും വറക്കാനാണ് എടുത്തേക്കണം അല്ലേ. എരിശ്ശേരിക്ക് എപ്പോഴും അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വറവാണ്. എരിശ്ശേരിക്ക് കടുവ പൊട്ടിക്കുന്നതിനാണ് രുചി വരുന്നത്, വറവ് തേങ്ങ. അപ്പൊ ഇനി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അല്ലേ, ചുമക്കണം. ചുമന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇളക്കി നമുക്ക് നന്നായിട്ട് ആക്കിയതിന് ശേഷമാണ് ബാക്കി നമ്മുടെ പ്രിപ്പറേഷൻസ് നടക്കാൻ പോകുന്നത്. എന്തായാലും വളരെ എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കമന്റ്, അത് തന്നെ അമ്മ എന്നെ ഓർമ്മിക്കുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തേങ്ങ ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ അല്ലേ. അപ്പൊ നമ്മുടെ തേങ്ങ അതേ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അരച്ചു വെച്ചേക്കണം ആ തേങ്ങയും കൂടെ ഇതിന്റെ കൂടെ ഇടുവാണ്. അപ്പൊ നമുക്ക് ചക്ക ഇതിലോട്ട് ഉടഞ്ഞിടാം. നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം എന്തിനാന്ന് നമുക്ക് മനസ്സിലായത്, നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്നേ ഈ ചക്കയ്ക്കകത്ത് വെള്ളം കുറവാകും. അപ്പൊ നമ്മള് പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് കറി വടിച്ചു പോകും. അപ്പൊ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് അല്ലേ ഗ്രേവിയിലേക്ക് വേണം. ചക്കേശ്ശേരിക്ക് വലിയൊരു ഗ്രേവി ഇല്ല, ഇല്ല വലിയൊരു ചാറല്ല, ഒരു പ്രത്യേക പരുവം. ഈ ഒരു പരുവത്തിലാണ് ചക്കേശ്ശേരി ഇരിക്കുന്നത്.
ഇനി വീണ്ടും ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിരിക്കും തോറും ഇച്ചിരി കുറുകി വരും. അപ്പൊ ഈ കാര്യം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പൊ നമുക്ക് ഉപ്പൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട്. അത് ഉപ്പില്ലെങ്കിൽ നമ്മള് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത്. ഈ സമയത്ത് ഒരു ശകലം ഉപ്പും കൂടെ, ഒരു തരിക്കുപ്പ്, തരിക്കുപ്പും കൂടെ, എരുമൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യം അമ്മ ഉപ്പിട്ടപ്പോ ഉപ്പ് മതിയായിരിക്കും. ഞാൻ ഓർത്ത എത്ര ഉപ്പും കൂടെ നമ്മൾ ഇടുക. ഓക്കെ, ചക്ക ആയതുകൊണ്ട് തന്നെ ചക്കയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പൊന്ന് പിടിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഏത് കറിയായാലും നമ്മൾ ഉപ്പ് ആദ്യം സ്വല്പം കുറയ്ക്കണം. ഉപ്പ് കൂടിപ്പോയി നമ്മൾ ഒന്നും പിന്നെ ചെയ്യാൻ പറ്റൂല. അതൊരു അതേ സമയത്ത് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇടാം. ഇപ്പൊ കുറഞ്ഞാലും രുചി കുറയും, കൂടിയാലും രുചി കുറയും. അപ്പൊ നമ്മുടെ ചക്കയരിശ്ശേരി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്, ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ. ഞാൻ തിളക്കട്ടെ, നന്നായിട്ട് തിളക്കണം ഇത്. ഇപ്പൊ നമ്മുടെ ചക്കയരിശ്ശേരി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഒന്ന് തിളക്കണം എന്ന് പറഞ്ഞു. കുറച്ചും കൂടി അടുപ്പിൽ വന്നിരുന്ന് ഒരു രണ്ട് മിനിറ്റ് തിളക്കണം അല്ലെ. ഈ തിള രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം അല്ലെ. തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചത് എന്നാലും നമ്മൾ ഒന്നുകൂടെ ഇപ്പോഴത്തെ സമയം ഉണക്കല്ലേ, ഭയങ്കര ആവിയുള്ളത് കൊണ്ട് നന്നായിട്ട് തിളക്കണം. അല്ലെ പെട്ടെന്ന് ചക്കയരിശ്ശേരിയൊക്കെ വളിച്ചു പോയി. ഇപ്പോഴും മഴക്കാലമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ചക്കയരിശ്ശേരി വാങ്ങി വെച്ചിട്ടാണ്. ഉരുളിക്ക് അത് അങ്ങനെ നിരന്ന് കിടക്കുകയാണ്, കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മളപ്പൊ ഇതിനകത്തൊരു സ്വല്പം പച്ചക്കറിയെ അപ്പം ഇതിന്റെ മുകളിലിങ്ങനെ നമ്മൾ ഇടുക. ഇട്ടിട്ടുണ്ടതേ, നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല നല്ല കറിയാ കേട്ടോ, നല്ലതാ ചക്കയരിശ്ശേരിയൊക്കെ വെച്ചാൽ. നമ്മൾ എന്നും സാമ്പാറും മോരുകറിയൊക്കെ കൂട്ടുമ്പോൾ ഇടയ്ക്കൊരു എരിശ്ശേരിയൊക്കെ വെക്കണം. ചക്കയാണെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു എരിശ്ശേരിയൊക്കെ വെച്ചാൽ നമ്മുടെ വയറിനൊക്കെ നല്ലതാ. എരിശ്ശേരി കൂട്ടിയാൽ എല്ലാ എരിശ്ശേരികളും ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. എല്ലാത്തിനും തേങ്ങ വറുത്തിടണം. അപ്പൊ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചക്ക എരിശ്ശേരി ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്ന് വീണ്ടും പറയുകയാണ്. അപ്പൊ ഇത് ഈ എരിശ്ശേരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.